ലോകമെമ്പാടും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ മുലയൂട്ടൽ വാരം ആചരിക്കുകയാണല്ലോ. ഇതിൻ്റെ പ്രാധാന്യം അമ്മമാർക്കും അമ്മമാരാകാൻ പോകുന്ന യുവതികൾക്കും മുലപ്പാലിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒരു അവബോധം സൃഷ്ടിക്കുവാനും തന്മൂലം കുട്ടികൾക്ക് ഏറ്റവും ഉചിതമായ ഒരു ആഹാരക്രമം രൂപീകരിക്കാനും വേണ്ടിയാണ്. മുലപ്പാലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനം നവജാത ശിശുവിന് ഏറ്റവും സമീകൃതമായ ഒരു ആഹാരമാണ് മുലപ്പാൽ. അതിന് പകരം വയ്ക്കുവാൻ മറ്റൊന്നില്ല. രോഗപ്രതിരോധ ശക്തി കുട്ടികൾക്കുണ്ടാകുവാനും വയറിളക്കം മുതലായ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും കുട്ടിയുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ഊർജം പകരുവാനും ഏറ്റവും ഉചിതമായ സമീകൃത ആഹാരം മുലപ്പാൽ മാത്രമാണ്. അതിലെല്ലാം ഉപരി അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം ഇതിലൂടെ വളർത്തിയെടുക്കാനുമാണ് ഈ മുലയൂട്ടൽ എന്ന പ്രക്രിയ സുപ്രധാന പങ്കുവഹിക്കുന്നത്. ഇതേക്കുറിച്ച് അമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും ഒരു അറിവുണ്ടായിരിക്കേണ്ടതും മറ്റ് സപ്ലിമെൻ്ററി ഫീഡുകളിലേക്ക് ഊന്നൽ കൊടുക്കാതിരിക്കുവാനും ആണ് ഈ ശ്രമം നാം നടത്തുന്നത്. ഇന്ന് ലോകത്തെല്ലായിടത്തും ഈ ഒരു ഉദ്യമം വളരെ കാര്യക്ഷമമായി നടന്നു വരുന്നു. 1991 ശേഷമാണ് ഈ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് സെലിബ്രേഷൻ വളരെ കാര്യക്ഷമമായി ആചരിച്ചു വരുന്നത്. ഇതിൽ പങ്കെടുക്കുവാൻ EMC-ക്കും അതിയായ സന്തോഷമാണ്. ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മുലപ്പാൽ സാധാരണ നമ്മൾ പാലിൻ്റെ ഒരു രൂപമോ കൺസിസ്റ്റൻസിയോ ആയിരിക്കില്ല. ഒരു മഞ്ഞ നിറത്തിൽ കൊഴുത്ത ദ്രാവകം പോലെ ഇരിക്കും. അതിനെയാണ് കൊളോസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളോസ്റ്റത്തിൻ്റെ രൂപം കൊണ്ടായിരിക്കാം ആളുകൾക്കിടയിൽ പല മിഥ്യാധാരണകളുണ്ട്. അത് കൊള്ളാത്ത പാലാണെന്നും കളയേണ്ടതാണെന്നും ഒക്കെ ഉള്ള തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷേ ശരിക്കു പറഞ്ഞാൽ ഏറ്റവും അമ്മയ്ക്ക് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഗുണമേന്മയേറിയ ഒരു പാലാണ് ഈ കൊളോസ്റ്റം. ഇതിനെ കുട്ടിയുടെ ആദ്യത്തെ ഇമ്മ്യൂണൈസേഷൻ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. കാരണം അതിൽ അത്രയും പ്രതിരോധ ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രതിരോധത്തിനാവശ്യമായ കോശങ്ങളും ആൻറ്റിബോഡികളും ബാക്കി കെമിക്കൽസും എല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് ഈ കൊളോസ്റ്റം. ഇത് കുട്ടിക്ക് ഒരിക്കലും നിഷേധിക്കാൻ പാടുള്ള ഒരു കാര്യമല്ല. അമ്മമാർക്ക് സാധാരണയായിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരേ സമയം 2 ബ്രസ്റ്റിൽ നിന്നും പാല് കുടിപ്പിക്കേണ്ടതുണ്ടോ അതോ ഒരു ബ്രസ്റ്റിലെ പാല് തന്നെ മതിയാവുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബ്രസ്റ്റിൽ നിന്ന് വരുന്ന പാല് 2 തരത്തിലുള്ളതാണ്. ആദ്യം വരുന്ന പാലിനെ 4 മിൽക്ക് എന്ന് പറയും, പുറകെ വരുന്ന പാലിനെ 5 മിൽക്ക് എന്ന് പറയും. ഈ 4 മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ജലാംശം കൂടിയ പാലാണ്, കുട്ടിയുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് 4 മിൽക്ക്. കുറച്ച് നേരം 4 മിൽക്ക് കുടിച്ചു കഴിയുമ്പോൾ പുറകെ വരുന്ന പാല് ആണ് 5 മിൽക്ക്. അതായത് അതിൽ ജലാംശം കുറവും പോഷകാംശം കൂടുതലുമാണ് കാണപ്പെടുന്നത്. ഈ 5 മിൽക്ക് ചെന്നാലേ കുട്ടിക്ക് വെയിറ്റ് വയ്ക്കുകയോ, അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് വളരെ അധികമാണ്, അത് കുട്ടിക്ക് വയറ് നിറഞ്ഞു എന്നുള്ളൊരു പ്രതീതിയും ആ സംതൃപ്തിയും നൽകും. ആ പാല് കുടിച്ചാലേ കുട്ടിക്ക് നല്ല ഉറക്കം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പാല് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടിക്ക് 5 മിൽക്ക് മുഴുവൻ കിട്ടുന്നു എന്ന് ഉറപ്പാക്കുക. അതിനായി നമ്മൾ ഒരു സൈഡിലെ പാല് കുടിക്കുമ്പോൾ ഒരു ബ്രസ്റ്റിലെ മുഴുവൻ പാലും ആ കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് വേണം മറ്റ് സൈഡിൽ നിന്ന് പാലൂട്ടാൻ. ധാരാളം പാലുള്ളപ്പോൾ ഒരു സൈഡിലെ പാല് മാത്രം മതിയാവും കുട്ടിക്ക്. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമുള്ളപ്പോൾ, അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, കുഞ്ഞിന് തൂക്കം കുറവുള്ളപ്പോൾ, മാസം തികയാത്ത കുട്ടിയായിരിക്കുമ്പോൾ, ഇങ്ങനെ ചില സാഹചര്യങ്ങളിലാണ് നമുക്ക് നേരിട്ട് പാല് കൊടുക്കാൻ പറ്റാത്തത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം, അതായത് എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയും. ഈ എക്സ്പ്രസ് ചെയ്ത പാല് സാധാരണ റൂം ടെമ്പറേച്ചറിൽ 4 മണിക്കൂർ വരെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്നത്. അങ്ങനെ അമ്മ അടുത്തില്ലാത്ത ഘട്ടങ്ങളിൽ പോലും കുട്ടിക്ക് അമ്മയുടെ പാൽ നമുക്ക് നൽകാൻ കഴിയുന്നതാണ്. മുലയൂട്ടുന്ന അമ്മമാർ നേരിടുന്ന ചില പ്രശ്നങ്ങൾ, സാധാരണ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ക്രാക്ക് നിപ്പിൾ അഥവാ മുലക്കണ്ണുകളിൽ ഉണ്ടാകുന്ന പൊട്ടൽ. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ശരിയായ രീതിയിലല്ല കുഞ്ഞിനെ നമ്മൾ സ്തനത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നതാണ്.
സാധാരണ കുട്ടി ശരിയായ രീതിയിൽ പാല് കുടിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വായ അല്പം തുറന്നിരിക്കണം. നിപ്പിളും അതിന് ചുറ്റുമുള്ള എരിയോള എന്ന് പറയുന്ന ഏരിയ, ആ ഒരു കറുത്ത ഭാഗമുണ്ടല്ലോ, അതും കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിലായിരിക്കണം. അല്ലാതെ നിപ്പിൾ മാത്രം വായ്ക്കകത്തെടുത്ത് സക്ക് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ചുണ്ടിനും നാക്കിനും ഇടയിൽ നിപ്പിൾ അമർന്നിരിക്കുന്നതാണ് നിപ്പിൾ പൊട്ടാനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ശരിയായ രീതിയിൽ കുഞ്ഞിനെ നമ്മൾ സ്ഥലത്തോട് ചേർത്ത് പിടിക്കുക, ആ പൊസിഷൻ കറക്റ്റായിട്ട് വെക്കുക. എല്ലാ പ്രാവശ്യവും മുലയൂട്ടി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് തുള്ളി മുലപ്പാൽ നിപ്പിളുമ്പിലും അതിന് ചുറ്റും പുരട്ടുന്നത് നല്ലതാണ്. വരളുന്നത്, അതായത് വരൾച്ച ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ അത് സഹായിക്കും. അല്ലെങ്കിൽ ചെറു ചൂടോടുകൂടി ശുദ്ധമായ എണ്ണ, സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ പുരട്ടാം. പിന്നെ സ്ഥലങ്ങൾ വൃത്തിയാക്കി വയ്ക്കാൻ ചിലർ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്ന ഒരു രീതിയുണ്ട്, അത് നല്ലതല്ല. അത് ഈ തൊലി പൊട്ടാനും വരൾച്ച ഉണ്ടാകാനും ഒരു കാരണമാണ്. ചെറു ചൂടുവെള്ളത്തിൽ മുലയൂട്ടിയതിന് ശേഷം അതിനു മുമ്പും കഴുകി വൃത്തിയാക്കിയാൽ മതിയാവും. പിന്നെ നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലമാണ് റിട്രാക്റ്റഡ് നിപ്പിൾ അല്ലെങ്കിൽ ഉൾവലിഞ്ഞിരിക്കുന്ന നിപ്പിൾ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അമ്മയാകാൻ തയ്യാറെടുക്കുന്നതിനോടൊപ്പം തന്നെ മുലയൂട്ടുവാനും ഉള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. അതായത് പ്രസവം അടുക്കുന്നതിന് മുമ്പ് തന്നെ നിപ്പിൾ ഉൾവലിഞ്ഞതാണെന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ കാണുന്ന ഗൈനക്കോളജിസ്റ്റിനോട് ഉപദേശം തേടാം. ചില ലളിതമായ രീതികൾ, മെത്തേഡ്സ് അവർ പറഞ്ഞു തരും ഈ നിപ്പിൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ചില രീതികൾ. പലപ്പോഴും അത് മതിയാവും ട്രീറ്റ്മെൻറ്റായിട്ട്. ഇനി മുലയൂട്ടാൻ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് നിപ്പിൾ റിട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് എങ്കിൽ ബ്രസ് പമ്പ് ഉപയോഗിച്ച് നോക്കാം. ബ്രസ് പമ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ സക്ഷൻ ഫോഴ്സിൽ നിപ്പിൾ പുറത്തേക്ക് വരും. അപ്പോൾ ആ സമയം കുഞ്ഞിനെ സക്കിയിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഇനി അതും പരാജയപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിപ്പിൾ ഷീൽഡ് ഉപയോഗിക്കാം. നിപ്പിൾ ഷീൽഡ് നമ്മൾ സ്ഥാനത്തോട് ചേർത്ത് വയ്ക്കണം. നിപ്പിളും എരിയോളയും കവർ ചെയ്യുന്ന രീതിയിൽ ചേർത്ത് വെച്ചിട്ട് കുഞ്ഞിനെ നിപ്പിൾ ഷീൽഡിൻ്റെ നിപ്പിളിൽ സക്കിയിക്കുക. അപ്പോൾ പാല് നിപ്പിൾ ഷീൽഡിലേക്ക് ഒഴുകി വരും, കുഞ്ഞിന് നിപ്പിളിൽ നിന്ന് വലിച്ചു കുടിക്കും. ഇനി ഒരു മൂന്നാമതായി കാണുന്ന ഒരു പ്രശ്നമാണ് ബ്രസ്റ്റ് എൻഗോജ്മെൻ്റ് അഥവാ സ്തനവീക്കം എന്ന് പറയുന്നത്. വളരെ വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണത്. ഇത് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ശരിയായ ഒരു രീതിയിൽ, അതായത് കൃത്യമായ ഇടവേളകളിൽ കുഞ്ഞിന് പാല് കൊടുക്കുക എന്നത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചു. ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം ചുവപ്പ് കാണുകയും തടുപ്പ് കാണുകയും അല്ലെങ്കിൽ പനിയോടുകൂടിയ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ അത് അണുബാധയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് എന്തായാലും നിങ്ങൾ നേടണം. എല്ലാ മുലയൂട്ടുന്ന അമ്മമാർക്കും എൻ്റെ ആശംസകൾ. നന്ദി.